സംസ്ഥാനത്ത് ഇന്ന് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് പേർക്ക് കോവിഡ് ബാധിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കോവിഡ് പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് തൃശൂർ മൂവായിരത്തി മുപ്പത്തി മൂന്ന് എറണാകുളം രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് തിരുവനന്തപുരം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി നാല് കൊല്ലം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോട്ടയം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മലപ്പുറം ആയിരത്തി നാനൂറ്റി ഒന്ന് പാലക്കാട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് കണ്ണൂർ തൊള്ളായിരത്തി ഇരുപത്തി നാല് പത്തനംതിട്ട എണ്ണൂറ്റി എൺപത് ഇടുക്കി എഴുന്നൂറ്റി മുപ്പത്തി നാല് വയനാട് അറുപത് ൊന്ന് കാസർഗോഡ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റിമൂന്ന് പേരാണിപ്പോൾ നിരീക്ഷണത്തിൽ ഉള്ളത് എന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നൂറ്റി അൻപത്തി രണ്ട് മരണങ്ങൾ കോവിഡ് മൂലമാണെന്നും ഇന്ന് സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണസംഖ്യ ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു എഴുന്നൂറ്റി ു പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നൂറ്റിയെട്ട് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ഇരുപത് ലക്ഷത്തി അഞ്ഞൂറ്റി പത്ത് പേർ രോഗമുക്തി നേടിയതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു രോഗമുക്തി നേടിയവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇനി പറയുന്നു തിരുവനന്തപുരത്ത് ആയിരത്തി കൊല്ലം ആയിരത്തി പത്തനംതിട്ട ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ആലപ്പുഴ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോട്ടയം ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് ഇടുക്കി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എറണാകുളം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് തൃശൂർ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് പാലക്കാട് ആയിരത്തി മലപ്പുറം ആയിരത്തി അഞ്ഞൂറ്റി കോഴിക്കോട് രണ്ടായിരത്തി വയനാട് അഞ്ഞൂറ്റി കണ്ണൂർ ആയിരത്തി കാസർഗോഡ് നൂറ്റി എന്നിങ്ങനെയാണ് കണക്കുകൾ ഇതോടെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ആറ് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിലുള്ളത് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയതായി മുഖ്യമന്ത്രി അറിയിക്കുന്നു